ശ്രീ പന്തളം ബാലൻ ഒരു മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് പരിചയപ്പെടുത്തേണ്ട പേരല്ലാതും എല്ലാവർക്കും സുപരിചിത് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് ശ്രീ പന്തളം ബാലനാണ് സ്വാഗതം നമസ്കാരം ഒരുപക്ഷേ ഒരു കാലഘട്ടത്തിൽ സ്റ്റേജുകളിൽ അതായത് ഗാനമേള സ്റ്റേജുകളിൽ ഒരു എതിർ പേര് ഉയർന്നു ഒരു ആളാണ് ശ്രീ പന്തളം ബാലൻ എങ്ങനെയാണ് അങ്ങനെ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് തിരുവനന്തപുരത്തേക്ക് ഈ സംഗീതത്തിൻ്റെ സംഗീതം പഠിക്കാനായിട്ട് എത്തിയത് അപ്പം സംഗീത കോളേജിലെ ഒരു പരിപാടിയിൽ സംസ്കാരം എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ ഒരു കലാവിഭാഗമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പരിപാടിക്ക് ആദ്യമായിട്ടൊരു പാടാനൊരു പാട്ടുപാടാൻ അവസരം കിട്ടി അത് ശരിക്കും അത് വളരെ എന്താ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അതിൽ നിന്ന് എനിക്ക് സിത്താര എന്ന് പറയുന്ന ട്രൂപ്പിലേക്ക് പാടുവാനുള്ള ക്ഷണം കിട്ടി അപ്പോൾ അവിടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ശ്രീലതികൾ സുഖമോ ദേവി സിനിമ ഇറങ്ങിയ സമയമാണ് അപ്പോൾ അത് ശ്രീലതികളും സുഖമോ ദേവി രണ്ട് പാട്ടുകൾ എന്നെ കൊണ്ട് പാടും പിന്നെ അതുപോലെ നീരാടുക എന്നുള്ളിൽ നീരാടുകയാണ് പിന്നെ ആ മൂന്ന് പാട്ടുകൾ പാടി ഇൻ്റർവ്യൂവിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ കണ്ടിന്യൂ ചെയ്തു സിത്താര എന്ന ട്രൂപ്പിലെ ഒരു സിംഗറായിട്ട് ഒരു പാട്ടേ തരും കേട്ടോ ഒരു പാട്ട് പാടി പിന്നെ അത് രണ്ട് പാട്ട് പാടി പിന്നെ അങ്ങനെയാണ് ആ ട്രൂപ്പിൻ്റെ ലീഡ് സിംഗറായിട്ട് പിന്നീട് മാറിയത് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാൻ ഒരു എന്ത് പറഞ്ഞു ഈ ചോദ്യം അതാണല്ലോ എങ്ങനെയാണ് ഒരു എതിരാളി ഇല്ലാതെ മുന്നോട്ട് എതിരാളികളൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിലും നമ്മൾ പാടിയ തുടങ്ങിയ സമയത്ത് ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു ഈ സംഗീത കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് തന്നെ സിത്താരയിലും പാടി അതോടൊപ്പം തന്നെ സ്വാതി സാംസ്കാരിക സംഘം എന്ന് പറഞ്ഞ് അതായത് ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി പി കെ രാഘവൻ മിനിസ്റ്റർ ആയിരുന്നു അന്നത്തെ പറഞ്ഞ പിന്നോക്ക വിഭാഗ വകുപ്പ് മന്ത്രി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഒരു പുതിയ പ്രോജക്റ്റായിട്ട് കൊച്ചിൻ കലാഭവൻ പോലെ ഈ അധസ്ഥിതരായ കുട്ടികളെ വളർത്തുന്നതിനും അവരുടെ കാര്യങ്ങൾ എന്ത് പറഞ്ഞ അവരെ മുൻ മുൻനിരയിലേക്ക് കൂട്ടുന്നതിനു വേണ്ടി ഒരു വലിയ അതിൻ്റെ രക്ഷാധികാരിയായിട്ട് ശ്രീ ദേവരാജം മാഷായിരുന്നു അതുപോലെ തന്നെ തിരുനെല്ലൂർ കരുണാകരൻ കണിയാപുരൻ രാമചന്ദ്രൻ അങ്ങനെ കുറേ ചേർത്തല ഗോപാലൻ നായർ സാർ എല്ലാം വലിയ വലിയ ഗുരുക്കന്മാരായിരുന്നു അതിൻ്റെ ബോർഡിലേക്ക് വന്നത് അപ്പോൾ ആ ബോർഡിൽ ഒരാളാകാൻ എനിക്ക് സാധിച്ചെന്നുള്ളതാണ് സംഗീതത്തിൻ്റെ മേഖലയിൽ നിന്ന് ഞാനും ഒരു രമയുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരെയാണ് അതിലേക്ക് സെലക്ട് ചെയ്ത് പിന്നീട് സമാന്തരമായിട്ട് സിത്താരയിലും സ്വാതിയിലുമായിട്ട് പാടി കൊണ്ടുപോകുന്നു പിന്നീട് അതോടൊപ്പം തന്നെ ദേവരാജ മാഷയുടെ സംഗീത കോരലേക്ക് ഈ പതിമൂന്നാം പാർട്ടി കോൺഗ്രസ് ഉണ്ടായിരുന്നു പാർട്ടിയുടെ സി പി എമ്മിൻ്റെ പതിമൂന്നാം പാർട്ടി കോൺഗ്രസ് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അപ്പോൾ വലിയ പരിപാടി അപ്പോൾ അതിലേക്ക് ഒരു ഗായക സംഘത്തെ വേണമെന്ന് പറയുകയും ഞാനും അവിടേക്ക് പോവുകയും ഞാൻ സെലക്റ്റായി പിന്നീട് എന്താ പറഞ്ഞത് ആ സെലക്റ്റായിട്ട് ആ ഗായിക സംഘത്തിൻ്റെ ലീഡറായിട്ട് ദേവരാജ മാഷ എന്നെ തിരഞ്ഞെടുത്തു അതൊരു വഴിത്തിരിവാണ് പിന്നെ അതിന് ശേഷം കുറെ പ്രോഗ്രാംസ് ഇപ്റ്റു പറഞ്ഞ സംഘടന ഇപ്പോൾ ഈ ഇപ്റ്റയുടെ പാട്ടുകളും ഒക്കെ പാടി മാഷയുടെ കോറലിലെ പല സ്ഥലങ്ങളിലുള്ള പാട്ടുകളൊക്കെ ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സഖാവ് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നൊരു സിനിമയിലേക്ക് പാടുവാനായിട്ട് മാഷ് രണ്ട് പാട്ടുകൾ തന്നു അത് പി എ ബക്കർ എന്ന് പറഞ്ഞ സംവിധായ സംവിധായകനായിരുന്നു ആ സിനിമയിൽ രണ്ട് പാട്ടുകൾ പാടി അതിൽ കൂടിയാണ് പന്തലമ്പാൽ എന്നൊരു പേര് ദേവരാജൻ മാഷ് എനിക്ക് തന്നത് പിന്നീട് എന്താ പറഞ്ഞാൽ ഇപ്പം മുപ്പത്തി അഞ്ച് മുപ്പത്തഞ്ചാം വർഷമാണ് ഞാൻ പാടി തുടങ്ങിയിട്ട് സംഗീത മേഖലയിൽ മുപ്പത്തഞ്ച് വർഷം ആ പേരിന് ഇപ്പോഴും എന്തു പറഞ്ഞാൽ കളങ്കമില്ലാതെ കൊണ്ടുപോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് എന്താ പറയുക നൂറ് ശതമാനം ഇല്ലെങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും എനിക്ക് അത് കാത്തുസൂക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിച്ചു പിന്നെ ഞാൻ പാടി തുടങ്ങിയ സമയത്ത് ഈ പ്രമദവനവും ഏഴു സ്വരങ്ങളും രാമകഥയും അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ വന്നപ്പോഴത്തേക്ക് അന്ന് അത് മലയാള ഗാനമേള രംഗത്ത് അതൊരു ഒരു വ്യത്യസ്തമായ ശൈലിയായിരുന്നു അങ്ങനെയുള്ള പാട്ടുകൾ ഇതിന് അത് എനിക്ക് കൂടുതലായിട്ട് വഴങ്ങും എന്ന് എന്താ പറയുക ഈ സിത്താരയിൽ പാടിരുന്ന സമയത്ത് തന്നെ എനിക്ക് സമാന്തരമായിട്ട് തന്നെ എനിക്ക് ഒരു പാട്ടോ രണ്ടു പാട്ടോ ഒക്കെ തരുമായിരുന്നു അപ്പോൾ അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ കഴിവുകൾ ഇതല്ല ഇതിനേക്കാൾ കൂടുതൽ പാടാൻ സാധിക്കും എന്നുള്ളത് അപ്പോൾ അങ്ങനെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഞാൻ സ്വന്തമായിട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തോ ഇരുപത് വയസ്സിലോ ഇരുപത്തൊന്ന് വയസ്സിലാണ് സ്വന്തമായിട്ട് പന്തലമ്പാലൻ എന്ന് പറയുന്ന ടൈറ്റിലിട്ടിട്ട് ഞാനമ്മേള സ്വന്തമായിട്ട് തുടങ്ങി അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പാടാല്ലോ മറ്റാരുടെയും എന്താ പറഞ്ഞത് ഇയാളാ പാട്ട് പാടേണ്ട ഞാൻ ഈ പാട്ട് പാടും ഈ പാട്ട് പാടും അതൊന്നുമില്ല ഇഷ്ടമുള്ളപ്പം ഇഷ്ടമുള്ള പാട്ടുകൾ പാടാമായിരുന്നു അങ്ങനെ അത് അത് അങ്ങനെയാണ് അത് ക്ലിക്കായത് ആ ക്ലിക്കായി ഒരു ദിവസം നാല് പരിപാടി അഞ്ച് പരിപാടികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു അത് ഒരു ചരിത്രമായിരുന്നു സംഗീത ശാഖയിലേക്ക് എത്തിപ്പെടുന്നത് എന്തിൻ ഇവിടെ നിന്നാണ് സംഗീത ശാഖ തുടങ്ങുന്നത് കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണോ അങ്ങനെ ഒരു കുടുംബ പശ്ചാത്തലം എന്ന് പറയാൻ പറ്റില്ല എൻ്റെ അച്ഛനും ഈ ഞങ്ങളൊക്കെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ദളിത് വിഭാഗത്തിൻ്റെ ഒരു കലയാണ് നാടൻ പാട്ടും നാടൻ ഈ അതിൽ പല ടൈപ്പ് ഉണ്ട് ഈ കോലംതുള്ളൽ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ കോലംതുള്ളലിൻ്റെ ആളായിരുന്നു അപ്പം ഒരു പക്ഷേ എങ്കിൽ അതിൽ നിന്നായിരിക്കാം എനിക്ക് ഈ സംഗീതം കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കും അച്ഛൻ പാടില്ലായിരുന്നു അമ്മ ചുമ്മാതെ ഈ മുളിപ്പാട്ടൊക്കെ പാടുവല്ലോ അല്ലാതെ വേറെ ആരും അങ്ങനെ പ്രത്യേകിച്ച് പാട്ടുകാരൊന്നും ഉണ്ടായിരുന്നേ അതിൽ നിന്ന് കിട്ടിയതായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു പക്ഷേ അവിടെ നിന്ന് ആരാണ് ഈ സംഗീതത്തിൻ്റെ വഴിയിലേക്ക് മ്യൂസിക് കോളേജിലേക്കൊക്കെ അയച്ചത് ആരാണ് അത് സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണോ അതേ വീട്ടുകാർ വീട്ടുകാർ വീട്ടുകാരാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അധ്യാപകനായിരുന്നു അച്ഛന് പിന്നെ നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാനൊക്കെ പഠിച്ചിരുന്ന സ്കൂളിലെ പിന്നെ ഹെഡ് 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 മാസ്റ്റർ ആയിരുന്നു ഹെഡ് മാസ്റ്ററായി സർവീസ് ഇരുന്നാണ് അദ്ദേഹം മരിച്ചത് എൻ്റെ എനിക്ക് പതിനെട്ട് വയസ്സ് പത്തൊൻപത് വയസ്സുള്ളപ്പോഴത്തേക്കാണ് അദ്ദേഹം മരണപ്പെട്ടത് പിന്നീട് അദ്ദേഹം അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു മകന് ഒരു വലിയ പാട്ടുകാരനാക്കണമെന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ എൻ്റെ ഈ വളർച്ച ഒന്നും കാണാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ള സാധ്യത എനിക്ക് അത് പതിനെട്ട് വയസ്സ് ആ സമയത്തൊക്കെ ഞാൻ പാടി വരുന്നല്ലോ പക്ഷേ ഒറ്റ കാര്യം നടന്നു ഈ സിനിമയിൽ പാടിയത് അത് അതിന് ആ മരിക്കുന്നതിന് തൊട്ട് മൂന്ന് മാസം മുമ്പായിരുന്നു ആ ഒരു അത് വലിയ വാർത്തയായിരുന്നു ഇ കെ നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പാർട്ടി എടുത്ത പടവാണത് പി കൃഷ്ണപിള്ളയുടെ ജീവചരിത്രം സിനിമയാക്കി അതിൽ കൂടിയാണ് നമ്മുടെ പ്രേംകുമാറൊക്കെ വന്നത് അമ്മാവ എന്ന് പറയുന്നത് അങ്ങനെ കുറേ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുത്തൊരു ഇതായിരുന്നു അപ്പം അങ്ങനെയാണ് ചെറുതിരി സംഗീതം വലിയൊരു മോഹമൊന്നുമല്ലായിരുന്നു ആ തിരിച്ചറിവ് കുറവല്ലേ ഏതാ അപ്പോൾ വേണമെങ്കിൽ പാടാം എന്നുള്ളത് അതായത് ഇപ്പം നമ്മൾ നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് അത് തന്നെയാണ് വരുന്നത് അപ്പം ഈ പിന്നീടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങളെപ്പറ്റി വളരെ സീരിയസ് ആയിട്ട് മ്യൂസിക്കിനെ കണ്ടെന്ന് വെച്ചു അപ്പം അച്ഛൻ്റെ കൂട്ടുകാരായിരുന്നു വെൺമണി സുകുമാരൻ എന്ന് പറയുന്ന അധ്യാപകരുണ്ടാണ് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് ഞാൻ സംഗീത കോളേജിൽ വരുന്നത് സംഗീത കോളേജിൽ പിന്നെ ഇൻ്റർവ്യൂവിന് കഴിഞ്ഞതിന് ശേഷം രണ്ട് മാസത്തോളം പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു എനിക്ക് അഡ്മിഷൻ കിട്ടും നൂറ്റി ഇരുപത് കുട്ടികളാണ് സാധാരണ അറുപതാണും അറുപത് പെൺകുട്ടികളും ആണ് ഒരു ബാച്ച് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ ബാച്ച് എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് അതിലൊന്നും അഡ്മിഷൻ കിട്ടിയില്ല പിന്നീട് ഈ ഞങ്ങളുടെ ചേട്ടൻ പന്തള സുധാകരൻ അദ്ദേഹം അന്നത്തെ മിനിസ്ട്രി എ കെ ആൻ്റണി അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ ഓർഡറിൽ കൂടിയാണ് ഞാൻ പിന്നെ സംഗീത കോളേജിലേക്ക് വരുന്നത് അവിടം അവിടെ നിന്നാണ് സംഗീതം ഒരു വലിയ ഒരു അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്ത് എടുക്കുന്നത് മ്യൂസിക് കോളേജ് ആ മ്യൂസിക് കോളേജ് അതിന് ശേഷമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം വേറെ ചോയ്സ് ഇല്ലല്ലോ കാരണം അവിടെ ഇംഗ്ലീഷ് പഠിക്കണ്ട സംസ്കൃതം പഠിക്കണം പാട്ട് ഇരുപത്തിനാല് മണിക്കൂറും പാട്ടാണ് എൻ്റെ ജീവിതം എന്നെനിക്ക് തിരിച്ചറിവ് ഉണ്ടായത് അവിടെ നിന്നാണ് അപ്പം പിന്നെ വേറെ വേറെ എപ്പോഴും വേറൊരു ജോലി അറിഞ്ഞു വിടാം അപ്പം അതുകൊണ്ട് ആ ആ മേഖലയിൽ നിന്ന് തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുകയും പക്ഷേ അത് വളരെ കഠിനമായ പാതയാണെന്ന് പിന്നീടാണ് മനസ്സിലായത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു എന്താ പറഞ്ഞേ വളർത്താൻ ആരും ശ്രമിക്കത്തില്ല ഇപ്പം എൻ്റെ എനിക്ക് ഇവിടെ ഒരുപാട് കുട്ടികളും അവരെ അവർക്ക് എങ്ങനെ എന്ത് സഹായം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ചിന്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു തലമുറയ്ക്ക് നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കറിയുന്ന പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് എങ്ങനെ പ്രൊമോഷൻ കൊടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ പൊതു എന്താ പറഞ്ഞു കേരളത്തിൻ്റെ കലാരംഗത്തേക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള ചിന്താഗതികൾ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ശ്രമം അപ്പോൾ അതുകൊണ്ട് നമ്മളെ വളർത്താനാരും ഇല്ലായിരുന്നു വളർത്താൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഒരാളാണ് ദേവരാജ മാഷ അല്ലെങ്കിൽ ഈ സിനിമയെ പഠിക്കൂലല്ലോ അല്ല എന്നാലും മ്യൂസിക് കോളേജിലെ പഠനമാണ് ജീവിതത്തിൽ വലിയ വഴിത്തിരിവായത് അതെ 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 മ്യൂസിക് കോളേജിൽ പഠിച്ചത് പട്ട് തന്നെയാണ് കാരണം അങ്ങനെ ഒരു അഡ്മിഷൻ കിട്ടിയാലും വേറെ ഏതെങ്കിലും ഏതെങ്കിലും ജോലി കിട്ടണമെന്നുണ്ടോ ചിലപ്പോൾ ജോലി കിട്ടിയില്ല എന്തെങ്കിലും അല്ല ഞാൻ പറയുന്ന ഏത് കാലഘട്ടത്തിലാണ് അതായത് അവസാന വർഷം പഠിക്കുമ്പോഴാണോ ഇങ്ങനെ സ്റ്റേജിലൊരു സ്വരലയുടെ പരിപാടി അവതരിപ്പിക്കേണ്ടി വന്നതെന്നുള്ളൂ മ്യൂസിക് കോളേജിൽ ഫസ്റ്റ് ഇയർ വന്നപ്പോഴത്തെ ഫസ്റ്റ് ഇയർ വന്നപ്പോഴത്തേക്ക് അത് അതാണ് അതിൻ്റെ വഴിത്തിരിവെന്ന് പറയുന്നത് ആ ഫസ്റ്റ് ഇയർ വരികയും മ്യൂസിക് കോളേജിലെ വൈസ് ചെയർമാൻ ആയി ടി രമയെന്നു പറഞ്ഞാൽ കൊട്ടാരക്കര അവർ വൈസ് ചെയർമാനായിരുന്നു അവർ എൻ്റെ പാട്ട് കേട്ട് നിർബന്ധമായിട്ട് ഫസ്റ്റ് ഇയർ ഉറപ്പായിട്ട് എന്നെ അവർ കൊണ്ടുപോവുകയായിരുന്നു പാടിച്ചു അത് പിന്നെ ഓണപ്പൂവേ ഓമൽ പൂവേ എന്നൊരു പാട്ടായിരുന്നു അപ്പോൾ ആ പാട്ട് പാടി അതുകൊണ്ട് മാത്രമാണ് ഇന്നൊരു പന്തളം പാലല്ല ഉണ്ടായത് ആ സംശയമില്ലാത്ത കാര്യം അന്ന് പാടിയ പാട്ട് ഏതായിരുന്നു ഓണപ്പൂവേ ൂവേ എൻ വണ്ടിനു തേനും മാവേലിക്കുയിരു നൽകും സർവശതാബ്ദീ സൗവർണഗാത്രി നീ എൻ മനസുണർത്തി പൂവേ നീ എൻ മനസുണർത്തി ഈ പാട്ടായത് അതായത് ഒരു ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന ആളുടെ തലവരമാറ്റിപ്പാട്ട് ഇത് തന്നെ ഇതുതന്നെ സംശയമില്ലാത്ത കാര്യം ഈ ഒരു ഒറ്റ പാട്ടാണ് പിന്നെ ടീച്ചേഴ്സും കുട്ടികളുമൊക്കെ എന്നെ ഓണപ്പൂ എന്നായിരുന്നു വിളിച്ചിരുന്നത് കുറേക്കാലം ആ വർഷത്തെ ഈ പിള്ളിലെ ഓണപ്പാട്ടൊന്നും ഇല്ലാത്ത ഏതാ ഓണപ്പാട്ടുകളും അയ്യപ്പൻ്റെ പാട്ടുകളൊക്കെ ജനം ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു യേശുദാസിൻ്റെ പാട്ടുകൾ വരുന്നത് നോക്കി തരങ്ങിണിയുടെ പാട്ടുകൾ നോക്കി ഇപ്പം ഇപ്പോൾ ആ ഒരു ട്രെൻഡ് മാറി ഇപ്പം പാട്ടേ വേണമെന്നില്ല മനസ്സായിരിക്കും അപ്പോൾ ആ വർഷത്തെ ഏറ്റവും സൂപ്പർ ഹിറ്റ് പാട്ടായിരുന്നു ഇത് എം എസ് വിശ്വനാഥ് സാറിൻ്റെ ആവണി പൂക്കൾ എന്ന് പറയുന്ന ഓണപ്പാട്ട് അതങ്ങോട്ട് ആ ഓണം കഴിഞ്ഞാൽ ഓണം തന്നെയായിരുന്നു ഈ പരിപാടി അപ്പോൾ അതുകൊണ്ട് അന്ന് പ്രത്യേകിച്ച് മ്യൂസിക് ഹോളിലെ കുട്ടികളൊക്കെ ഇതെല്ലാം കേൾക്കുമല്ലോ അധ്യാപകരൊക്കെ ഇത് കേൾക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ പാ ആ പാട്ടാണ് അവിടെ നിന്ന് എങ്ങനെയാണ് ദേവരാജൻ മാസ്റ്ററേക്ക് എത്തിപ്പെട്ടത് ദേവരാജൻ മാഷ്ടിപ്പം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോഴത്തേക്കാണ് ആ ഇങ്ങനെ പിന്നെ എല്ലാവരും ഞങ്ങളുടെ കുട്ടികളൊക്കെ പറയുന്നത് കേട്ടു മഹഷടെ അവിടേക്ക് ഈ പതിമൂന്നാം പാർട്ടി കോൺഗ്രസിന് വേണ്ടി ഒരു കോറൽ സംഘത്തിനെ കോയർ കൊയർ ഗ്രൂപ്പിനെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് പോകാറുണ്ട് ഞങ്ങൾ ഞങ്ങൾ കുറച്ച് പേര് പോയി കുറച്ച് പേർക്ക് കിട്ടി ആ കൂട്ടത്തിൽ സെലക്റ്റായ ഒരാളാണ് ഞാൻ അത് സെലക്റ്റായി ആ ആയത് മാത്രം പോരാ അദ്ദേഹം അതിൻ്റെ ലീഡറാക്കി എന്നെ കുറേ കാലം ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആയിരുന്നു ആ കാലത്ത് പിന്നെ പിന്നീട് പതിമൂന്നാം പാർട്ടി കോൺഗ്രസ്സിന് ശേഷമാണ് എം ജയചന്ദ്രൻ അവിടെ വരുന്നത് എം ജയചന്ദ്രൻ എൻ്റെ പ്രവേശനം അതിന് ശേഷമാണ് അപ്പോൾ അവിടെ വയലാറിനായിട്ടുണ്ട് വയലാർ രാമവർമ്മ പിന്നെ വയലാർ എല്ലാ വർഷവും ടാഗോർ തീരിൽ വയലാർ നൈറ്റുകൾ നടത്താറ് അപ്പോൾ അതിൽ ഈ പാടുന്നതിന് വേണ്ടിയാണ് ജയചന്ദ്രൻ അവിടെ വരുന്നത് പിന്നീട് ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുകയും ഞങ്ങൾ ഞങ്ങൾ പല പരിപാടികൾക്കും പിന്നെ അതുപോലെ തന്നെ ജയചന്ദ്രനും ഞാനും ആയിരുന്നു പല കാലമേളകൾക്കും ആ കാലത്തൊക്കെ പാടിയിരുന്നു അപ്പം അങ്ങനെ എന്തു പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ വളർത്താൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് തളർത്തുകയല്ല അത് വളർത്താൻ ശ്രമിക്കുക അപ്പോൾ അത് അത് എന്താ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഞാൻ തൊണ്ണൂറ്റി അഞ്ചിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞാൽ കല്യാണത്തിന് വരെ ദേവരാജമാഷുണ്ടായിരുന്നു എന്നാലും ആദ്യമായിട്ട് പുള്ളിയായിട്ട് സംസാരിക്കുന്ന ദിവസം ഓർമ്മയുണ്ട് ജീവിതത്തിൽ എന്നാണ് ദേവരാജമാഷ്ട്രഷ്ടമായിട്ട് ആദ്യം സംസാരിക്കുന്നു അല്ലെങ്കിൽ വീട്ടിൽ പോയി ഇൻ്റർവ്യൂ എടുത്തത് അപ്പോൾ സാ എന്ന് പാടുമ്പോൾ ഞാൻ സാ പാടും പാ എന്ന് പാടുമ്പോൾ പാടും ഗാ എന്ന് പാടുമ്പോൾ അപ്പോൾ ഇതെല്ലാം കാരണം ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിനെ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ക്വാളിറ്റി ഉള്ളൊരു സംഗീത സംവിധായകനായിരുന്നു മലയാള സംഗീത ശാഖയിലെ ഗുരുനാഥൻ എന്ന് തന്നെ പറയാം ദേവരാജമാഷ് അപ്പം അത് ദേവരാജമാഷിൻ്റെ സങ്കല്പങ്ങളും അതായത് നമുക്കിപ്പം ഹരിവരാസനം എന്ന് പറയുന്നൊരു പാട്ടല്ലേ ഭക്തിഗാനങ്ങൾക്ക് ഇന്ന മൂടായിരിക്കണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കൊണ്ടു അതുപോലെ തന്നെ ബലികൂടീരങ്ങളെ അറുപത്തിയേഴ് വർഷമായ ബലികൂടീരങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ടിറങ്ങി അറുപത്തേഴ് അറുപത്തെട്ട് വർഷമായി അതിനെ വെല്ലാൻ ഒരു പാട്ട് ഇത്രയും വിപ്ലവഗാനങ്ങളിറങ്ങിയിട്ടും ആ ബലികൂടീരം കേൾക്കുമ്പോഴുള്ളൊരു ത്രില്ല് ഇപ്പോഴും മറ്റൊരു പാട്ടുകൾക്കില്ല അമ്പിളി അമ്മാവ താമര എന്തുണ്ട് പിന്നെ മാരിവില്ലിൻ തേന്മല ഇപ്പോഴും കേട്ടാലും ഒരു പുതുമയല്ല അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴത്തേക്ക് അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ കാറ്റി കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലേ വിളക്കുമരം കണ്ണടച്ചു സ്വർഗവും നരകവും കാലമാ വഴി അക്കരയോ അതായിരുന്നു കൺസ അക്കരയാണോ അതോ ഇക്കരയാണോ എന്നുള്ളത് അത് പുലരിത്തൂ മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം ഭാരം താങ്ങാനരുതാതി നീർമണി വീണുടഞ്ഞു 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 അതാണ് കണസ് ഒരു മാത്ര വെറുതെയിഴുത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ആളാണ് അതാ അതാണ് അതാണ് ആ അതപ്പം ഞാൻ എൻ്റെ അപ്പം അത് പറയുമ്പോഴത്തേക്ക് എൻ്റെ മകനും ഞാനും വൈഫും കൂടെ പോയിരുന്നു അവനൊന്നേരം ആറുമാസം കൊണ്ടേ ഉള്ളായിരുന്നു അപ്പോൾ ചോദിച്ചു ആ എന്തെന്ന് അവൻ്റെ പേര് ഇട്ടിരിക്കുന്നത് ചോദിച്ചു അപ്പം കൂടെ പറഞ്ഞ് അഖിൽ പേ എന്ന് പറഞ്ഞത് എന്നാൽ പിന്നെ നിനക്ക് തവിടെ നിട്ടൂടായിരുന്നു ചോദിച്ചു അഖിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അർത്ഥമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഇതൊക്കെ ഇപ്പോഴുള്ള സംഗീത സംവിധായകർക്ക് ഇതുവല്ല നോക്കിയിട്ടാണ് ചെയ്യുന്നത് ആ വരികൾ എന്താണെന്നോ അതല്ലെങ്കിൽ പിന്നെ സംഗീതം അറിയാത്ത പോലും സംഗീതം ചെയ്യുന്ന കാലഘട്ടമാണിത് ഇന്നത്തെ കാലത്ത് പ്രാധാന്യം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് പല പരക്കെ അങ്ങനെ ഒരു വിമർശനമുണ്ട് എന്നല്ല നല്ല കവികളുണ്ടല്ലോ ഹരിനാരായണൻ നല്ലതാണ് നമ്മുടെ റഫീഖ് അഹമ്മദിൻ്റെ മരണം പിന്നെ മറ്റൊരു പാട്ടുണ്ടല്ലോ മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ടുമിൻ നല്ല വരികളല്ലേ അങ്ങനെ ഒത്തിരി നല്ല പാട്ട് ഇപ്പോൾ രാക്കിളിത്തൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് പിന്നെ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണത് അത് പിന്നെ അതിലേക്ക് വരാം അപ്പോൾ ഒരു മറ്റൊരു കാര്യം ഒരു പക്ഷേ ഒരു മുപ്പത്തി അഞ്ച് വർഷം മുന്നേ ചലച്ചിത്ര ശാഖയിലേക്ക് ചൂട് വെച്ചൊരാളാണ് പ്രത്യേകിച്ച് ദേവരാജൻ മാസ്റ്റർ എന്നൊരാളുടെ തണൽപ്പറ്റി എത്തിപ്പെട്ടൊരാൾ ഒരു പക്ഷേ ആ മേഖലയിലേക്ക് വലിയ രീതിയിൽ ശോഭ പടർത്താൻ കഴിയാത്തൊരവസ്ഥയുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഒരു അരികുവൽക്കരിക്കപ്പെട്ടു പോയോ എന്നൊരു തോന്നിയിട്ടുണ്ട് ശരിയാണ് ഞാൻ പാടുന്ന സമയത്ത് ഉള്ള പാട്ടുകാരൻ ഇന്നത്തെ വലിയ പാട്ടുകാരൻ എന്ന് പറയുന്നത് അതായത് ഞാൻ അന്ന് ആ സിനിമാ മേഖലയിലേക്ക് കടന്നു വന്ന ആൾക്കാരാണ് എം ജി ശ്രീകുമാർ കുറച്ചുകൂടി മുമ്പാണ് വേണുഗോപാൽ ഒന്നു മുതൽ പൂജ്യം വരെ എൺപത്തൊ എൺപത്തിയാറിലാണ് പാടുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ നില എന്താണ് ലോകത്തുള്ള മലയാളികളെല്ലാം അറിയും ഇപ്പോഴും എന്നെ അറിയാത്ത മലയാളികളുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എൻ്റെ പലപ്പോഴുമുള്ള ചോദ്യമാണത് പിന്നെ കൃഷ്ണചന്ദ്രൻ ചേട്ടൻ അതിന് മുമ്പുള്ള ആളാണ് ഉണ്ണിമേനോൻ അദ്ദേഹവും അതിനു മുമ്പുള്ള ആളാണ് അപ്പോൾ ഈ അതിനുശേഷം വന്ന പാട്ടുകാരാണ് പലരും ആ എൺപത്തൊമ്പതിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എൺപത്തൊമ്പതിൽ ഞാൻ സിനിമ പാടിപ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു എന്നെ ഒരുപാട് പേര് സിനിമ എനിക്ക് ഒരുപാട് സിനിമയിലെ അവസരങ്ങൾ കിട്ടും ഒരുപാട് പേർ എന്നെ പ്രൊമോട്ട് ചെയ്യുന്നൊക്കെ പക്ഷേ ഒരിക്കൽ പോലും അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അടുത്ത ഒരു സിനിമയിൽ കൂടെ പാടിച്ചത് ദേവരാ മാഷാണ് ഗോത്രം എന്നൊരു സിനിമയാണ് പിന്നെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് രണ്ടായിരത്തിൽ രവീന്ദ്രം മാഷാണ് എന്നെ പാടിച്ചത് അപ്പോൾ ഈ കാല ഈ കാലയളവിൽ ഈ ഇൻബിറ്റ്വീൻ ഒരാളും നമ്മളെ പരിഗണിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നീടാണ് ഞാനൊരു നിലപാടെടുത്തത് ഇനി ഞാൻ ആരുടെയും അവസരങ്ങൾ ചോദിക്കില്ല എന്നുള്ളൊരു നിലപാട് കാരണം നമുക്ക് ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാ സാഹചര്യത്തിൽ അല്ലാതെ ഒന്നുകിൽ നമ്മൾ മദ്യപിക്കുന്ന ആളായിരിക്കണം അല്ലെങ്കിൽ ആരുടെയെങ്കിലും പെട്ടി തൂക്കാൻ പോകണം ഇതൊന്നും നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് പത്തൊമ്പതാമത്തെ വയസ്സിൽ തന്നെ സ്വന്തമായിട്ട് ഗാനമേള എന്ന് പറയുന്ന ലേബലാക്കി ഞാൻ ഏതാ പന്തളം പാലെന്നു പറയുന്ന ലേബൽ എല്ലാം കുറച്ച് കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയും പക്ഷേ അറിയത്തില്ല എന്ന് നടിക്കുന്ന ഒരു വേളി ഇപ്പോൾ വെറുതെ ആ അറിഞ്ഞു കൂടാന്ന് പറയാം അല്ലെങ്കിൽ ചിലടത്ത് ചെല്ലുമ്പോഴത്തേക്ക് ചില സാറെന്താ നാടൻ പാട്ടാണോ ചോദിച്ച് പാട്ടിനകത്ത് ചോദിക്കാറുണ്ട് കഥാപ്രസംഗമാണോ നടത്തുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ അവരോട് എന്താ പറയേണ്ടത് എന്തുകൊണ്ടാണ് അങ്ങനൊരു ചോദ്യം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് അത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളിൽ കൂടിയാണ് പിന്നീട് വിൽക്കാലത്ത് ഇപ്പോഴത്തെ ഓരോ കുട്ടികളും വരുന്നത് മാധ്യമങ്ങളുടെ തണലിൽ കൂടി തന്നെയാണ് ഇല്ലേ ഒരു രണ്ടായിരത്തി മൂന്നിലാണ് ഐഡിയ സ്റ്റാർ സിങ്ങറൊക്കെ തുടങ്ങിയത് അതിന് എനിക്ക് ശേഷം വന്നതാണ് ബിജു നാരായണും പിന്നെ മധു ബാലകൃഷ്ണനൊക്കെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് പിന്നെ വന്നത് ഇപ്പം പിന്നെ ഈ ജഡ്ജ് ജഡ്ജിങ് പാനലൊക്കെ ഇരിക്കുന്ന വിധു പ്രഭ പ്രതാപൊക്കെ എത്രയോ കാലങ്ങൾക്ക് ശേഷം വന്ന പാട്ടാണ് പല പാട്ടുകാരും തന്നെ പിന്നെ അപ്പം ഇവിടെയാണ് ചോദ്യം ഇരിക്കുന്നത് എന്തുകൊണ്ട് നമ്മളെ പരിഗണിച്ചില്ല അപ്പം ചിലർ പറയുന്നുണ്ട് പിന്നെ മോഹൻലാലിൻ്റെ പാട്ടുമായിട്ട് പിന്നെ ശബ്ദവുമായിട്ട് ചേ ചേരുന്നില്ലെങ്കിൽ ചേരുന്ന ശബ്ദമല്ല മമ്മൂട്ടിയുടെ ശബ്ദവുമായിട്ട് ചേരുന്നതല്ല ഇതൊക്കെ പാടിച്ചെങ്കിലേ അറിയുള്ളൂ പാടിച്ചിട്ട് സ്ക്രീൻ പ്ലേയിൽ വരുമ്പോൾ മാത്രമേ ഈ പാട്ട് ഇന്നാൾ പാടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ അത് മോശം വരാം ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടേ ഇല്ല നല്ലതാണ് സത്യം